നമ്മൾ ടെസ്റ്റിങ് ഓഫ് ഹൈപ്പോത്തോസിൽ അടുത്ത് നോക്കാൻ പോകുന്ന ഒരു ടേമാണ് പി വാല്യൂ അല്ലെങ്കിൽ എക്സാക്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അതായത് പി വാല്യൂ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളൊരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ അതിന്റെ ബേസിസാണ് നമ്മൾ റിജെക്ട് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള ഹൈപ്പോത്തെസിസിനെ നല്ല ഡിസിഷൻ എടുക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക്കിൻ്റെ വാല്യൂ അതായത് ഇപ്പൊ സെഡ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി എന്നാണ് എനിക്ക് ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക്കിൻ്റെ വാല്യൂ കിട്ടിയത് എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് എച്ച് നോട്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് എൻ്റെ പരാമീറ്റർ തീറ്റ തീറ്റ എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി ടു ആണോ എഗെയിൻസ്റ്റ് എച്ച് വൺ തീറ്റ നോട്ട് ഈക്വൽ ടു ട്വൻറ്റി ടു എന്നുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടാവുക ഒരു ടെസ്റ്റാണ് ഞാൻ ചെയ്യുന്നുണ്ടാവുക അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഒരു ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ടെസ്റ്റ് ഒരു വാല്യൂ കിട്ടി ട്വൻറ്റി എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടിയത് എന്ന് വിചാരിക്കുക എന്നാൽ പി വാല്യൂ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ട്വന്റി എനിക്ക് കിട്ടിയ റിസൾട്ടോ അതിനേക്കാട്ടും കൂടുതലോ എൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക്കിന്റെ പ്രോബിലിറ്റി വരാനുള്ള സാധ്യത വെൻ എച്ച് നോട്ട് ഇസ് ട്രൂ എച്ച് നോട്ട് ട്രൂ ആകുമ്പോൾ അതിൽ തീറ്റയുടെ സ്ഥാനത്ത് ട്വന്റി ടു എന്ന് കൊടുത്ത് നമുക്ക് കിട്ടുന്ന ആ പ്രോബിലിറ്റി ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് പി വാല്യു എന്ന് പറയുന്നത് അപ്പോൾ പി വാല്യു നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്ന് പറയുന്ന നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട് ചിലപ്പോൾ നോർമൽ എന്തോ ആയിരിക്കും ആ നോർമലിൻ്റെ ടേൽ പോഷനാണ് റൈറ്റിൽ വരുന്ന ടേൽ പോർഷനിൽ വരുന്ന പ്രോബിലിറ്റിയാണിത് സെഡിൻ്റെ വാല്യൂ ട്വൻറ്റി ഓർ ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ ഈ സൈഡാ വ അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് പി വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ പി വാല്യു വെച്ചിട്ട് നമ്മളെങ്ങനെയാണ് ഒരു ടെസ്റ്റിനെ ആക്സെപ്റ്റോ റിജക്റ്റോ ചെയ്യുക എന്ന് നോക്കാം അപ്പൊ നമ്മൾ സിഗ്നിഫിക്കൻസ് ലെവൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആൾഫ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആൾഫ സാധാരണ സീറോ പോയിന്റ് സീറോ ഫൈവ് സീറോ പോയിന്റ് സീറോ ടു സീറോ പോയിന്റ് സീറോ വൺ ഒക്കെയാണ് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന പി വാല്യു ഇഫ് പി വാല്യൂ ഈ പ്രോബിലിറ്റി ഉണ്ടല്ലോ ഈ ദിസ് വാല്യൂ ഇസ് ലെസ് ദാൻ ആൾഫ് സീറോ പോയിന്റ് സീറോ ഫൈവ് ഒക്കെ വരികയാണെങ്കിൽ വി വിൽ റിജക്ട് ദ നാൾ എച്ച് നോ ഇങ്ങനെയും നമുക്കൊരു ടെസ്റ്റിന്റെ റിസൾട്ട് കണ്ടുപിടിക്കും അപ്പോൾ പി വാല്യൂ വെച്ചിട്ട് റിസൾട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഈ പറയുന്നത് അപ്പോൾ വട്ട് ഇസ് എ പി വാല്യൂ പി വാല്യൂ ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് അവർ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് വിൽ ടേക്ക് എ വാല്യൂ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ദ ദൈൻഡ് വാല്യൂ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പി വാല്യൂ എന്ന് പറയുന്നത് വെൻ പി വാല്യൂ ഇസ് ലെസ്

നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സെഡ് കാൽക്കുലേറ്റ് ചെയ്യും സെഡ് എന്നോ ഏതെങ്കിലും ടെസ്റ്റ് ടീയോ കൈ സ്ക്വയർ ഏതാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു സെഡ് എന്ന് പ്രത്യേകം പറഞ്ഞ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക്കിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോർമൽ ആയിരിക്കും കൈ സ്ക്വയർ ആയിരിക്കാം ടി ആയിരിക്കാം എഫ് ആയിരിക്കാം ഏത് വേണമെങ്കിലാവും അപ്പം ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഏ റാൻഡം വേരിയബിൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും എപ്പോഴും ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാരണം റാൻഡം പിന്നെ സാമ്പിളിലുള്ള റാൻഡം ഒബ്സർവേഷനുകളുടെ ഫംഗ്ഷനാണ് അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക് ഒരു റാൻഡം വേരിയബിൾ ആണ് അപ്പോൾ ഒരു റാൻഡം വേരിയബിൾ ആണെച്ചാൽ അതിന് റേഞ്ച് ഓഫ് വേരിയേഷൻ ഉണ്ടാവില്ലേ അപ്പോൾ മൈനസ് ഇൻഫിനി നോർമൽ ആണിച്ചാൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ടി ആണിച്ചാലും മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി കൈ കൈസ്ക്വയർ ആണിച്ച് സീറോ ടു ഇൻഫിനിറ്റി എന്നൊക്കെ അപ്പോൾ ഈ റേഞ്ച് ഓഫ് വേരിയേഷനിൽ നമ്മൾ ചില വാല്യൂസിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ അവരെ റിജക്റ്റ് ചെയ്യുകയും ചിലതിൽ വരുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും അതായത് നമ്മൾ ഈ റേഞ്ച് ഓഫ് വേരിയേഷൻ നമ്മൾ രണ്ട് പോർഷനുകളായിട്ട് ഡിഫൈ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് വൺ ആസ് ക്രിട്ടിക്കൽ റീജൻ അതായത് റിജക്ഷൻ റീജൻ ആൻഡ് അതർ ആസ് ആക്സെപ്റ്റൻസ് റീജൻ അതായത് ഞാൻ ഇപ്പൊ പറയുകയാണിപ്പോൾ എൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സെഡ് ആണ് വിചാരിച്ചോളൂ ഞാൻ പറഞ്ഞു സെഡിൻ്റെ വാല്യൂ വൺ പോയിന്റ് നയൻ സിക്സിനെക്കാട്ടും കൂടുതലാണിച്ചാൽ ഐ വിൽ റിജക്റ്റ് എച്ച് നോട്ട് നമ്മൾ പറയുന്നത് ഈ നമ്പറിനെ കണ്ടുപിടിക്കാൻ ഹെൽപ് ചെയ്യുന്നത് ആൾഫിയും എച്ച് വണ്ണിന്റെ ഒക്കെ നമ്മൾ പിന്നെ വരും അപ്പോൾ ഈ നമ്പറിന്റെ ഈ നമ്പർ പോയിന്റ് നയൻ സിക്സ് എന്ന് പറഞ്ഞ വാല്യൂ പോയിന്റ് നയൻ സിക്സിന്റെ കാട്ടും കൂടുതലായാൽ ഞാൻ റിജക്ട് ചെയ്യുന്നു ഈസ്ഇസ് റിജക്ഷൻ റീജ്യൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റീജ്യൻ എന്ന് പറയും പറഞ്ഞു ദിസ്ഇസ് ക്രിട്ടിക്കൽ റീജ്യൻ സിആർ എന്ന് പറയും അതല്ലാതെ വൺ പോയിന്റ് നയൻ സിക്സിനെ ചെറിയൊരു വാല്യൂ ആണ് സെഡിന് വരികയാണെന്ന് വെച്ചാൽ ഞാൻ എച്ച് നോട്ടിനെ ആക്സെപ്റ്റ് ചെയ്യും അപ്പം എനിക്ക് സെഡ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് വൺ പോയിന്റ് ടു ആണെങ്കിൽ അത് എവിടെയാണ് വരിക ആക്സെപ്റ്റൻസ് റീജിയനിലാണ് അപ്പം ഞാൻ എന്ത് ചെയ്യും ആക്സെപ്റ്റ് ചെയ്യും അല്ലാതെ ഞാനിപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റസിക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് സെഡിന് ഇപ്പോൾ ടൂ പോയിന്റ് ഫൈവ് ടു എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടി വലിയ വാല്യൂ അല്ലേ അതായത് ക്രിട്ടിക്കൽ റീജൻ ഇവിടേക്കല്ലേ വരെ അപ്പൊ ക്രിട്ടിക്കൽ റീജനിൽ വന്നു അപ്പൊ ഞാൻ നാളെ ഹൈപ്പോസിന് എന്ത് ചെയ്യും റിജക്റ്റ് ചെയ്യും അപ്പൊ അതിനെയാണ് നമ്മള് ക്രിട്ടിക്കൽ റീജൻ എന്ന് പറയുന്നത് അപ്പൊ വാട്ട് ഈസ് എ ക്രിട്ടിക്കൽ റീജിയൻ ക്രിട്ടിക്കൽ റീജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോർ വിച്ച് വി റിജക്ട് ദ നൾ ഹൈപ്പോത്തോസിസ് നൾ ഹൈപ്പോത്തോസിന് നമ്മൾ ഏതൊക്കെ വാല്യൂസ് വന്നാലാണ് റിജക്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റീജൻ അല്ലെങ്കിൽ റിജക്ഷൻ റീജൻ എന്ന് പറയുന്നത് ആൻഡ് ആ വാല്യൂ ഉണ്ടല്ലോ ഏത് വാല്യു വെച്ചിട്ടാണ് നമ്മൾ ആ റിജക്ഷൻ റീജൻ ആക്സെപ്റ്റൻസ് റീജൻ എന്ന് പറഞ്ഞിട്ട് മുറിക്കുന്നൊരു വാല്യൂ ഉണ്ടല്ലോ ദാറ്റ് വാല്യൂസ് കോൾ ദി ക്രിട്ടിക്കൽ വാല്യൂ അപ്പം ഞാനിപ്പോൾ എഴുതിയ എക്സാമ്പിളുള്ള ക്രിട്ടിക്കൽ വാല്യൂ ഏതാണ് വൺ പോയിന്റ് നയൻ സിക്സ് ആണ് വൺ പോയിന്റ് നയൻ സിക്സിനൊക്കെ കൂടുതലായും റിജക്റ്റ് ചെയ്യും കുറവാണിച്ചാൽ ആക്സെപ്റ്റ് ചെയ്യും ആ പോയിന്റ് ഉണ്ടല്ലോ ആ ഡിസിഷൻ മേക്കിംഗ് പോയിന്റ് അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നു അപ്പൊ ഈ ക്രിട്ടിക്കൽ റീജനിൽ ഞാൻ പറയുന്നത് ഇപ്പൊ ക്രിട്ടിക്കൽ റീജനിൽ ഇപ്പൊ നമ്മൾ ആൾഫ ഫിക്സ് ചെയ്തു നമ്മൾ പറഞ്ഞ ആൾഫയും ബിറ്റിയും കൂടി നമുക്ക് ഒരുമിച്ചിട്ടില്ല അതായത് ടൈപ്പ് വൺ എററും ടൈപ്പ് ടൂ എറും കൂടി നമുക്ക് ഒരുമിച്ചിട്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല അല്ലെ അപ്പം നമ്മൾ ആൽഫ ഫിക്സ് ചെയ്തു ആൾഫേനെ ഒരു സീറോ പോയിന്റ് സീറോ ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾഫേനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ബീറ്റ അതായത് ടൈപ്പ് ടു മിനിമം ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് എടുക്കുന്നത് അങ്ങനെ വരുന്ന ഒരു ടെസ്റ്റിന്റെ ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ അല്ലെങ്കിൽ ബി സിആർ എന്ന് പറയും ൽ റീജൻ ഉള്ള ഒരു ടെസ്റ്റിന് നമ്മൾ ബെസ്റ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് എന്ന് പറയാം അതിനെ അതുമാതിരി നമ്മൾ ക്രിട്ടിക്കൽ റീജൻ പറയാം അല്ലെങ്കിൽ ബെസ്റ്റ് ടെസ്റ്റ് ഓർ മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് എം പി ടെസ്റ്റ് മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് എന്ന് കൂടി ആ ടെസ്റ്റിന് നമ്മൾ പറയും ഇതേപോലെ ഒരു മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് ആൾഫ ഫിക്സ് ചെയ്ത് ബീറ്റ മിനിമം ആക്കിയിട്ടുള്ള ഒരു മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹോൾ റേഞ്ച് ഓഫ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്സസ് കുറേ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്സിനു ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ യൂണിഫോംലി മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് എന്ന് കൂടി പറയും യൂണിഫോംലി മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് എന്ന് കൂടി നമ്മൾ വരെ പറയും മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് നമ്മൾ ക്രിട്ടിക്കൽ റീജൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിനി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൾഫേനെ നമ്മൾ എങ്ങനെയാണ് ക്രിട്ടിക്കൽ റീജൻ്റെ ടേംസിൽ പറയുന്നത് ക്രിട്ടിക്കൽ റീജിയൻ്റെ ടേംസിൽ എങ്ങനെയാണ് നമ്മൾ ആൾഫയെ പറയുന്നത് ആൾഫയെ നമ്മൾ ഇറ്റ്സ് ഓൾസോ കോൾഡ് സൈസ് ഓഫ് ദി ക്രിട്ടിക്കൽ റീജൻ റീജ്യൻ എന്താ പറയുന്നത് സൈസ് ഓഫ് ദി ക്രിട്ടിക്കൽ റീജ്യൻ എന്ന് നമ്മൾ പറയും ബട്ട് ഇറ്റ്സ് ആൽഫ ആക്ച്വലി ആൽഫ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്രോബിലിറ്റി പറഞ്ഞാൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് വൺ ഇറർ ആണ് അല്ലേ ഇറ്റ്സ് പ്രോബലിറ്റി ഓഫ് ടൈപ്പ് വൺ എറർ വാട്ട് ഇസ് ടൈപ്പ് വൺ എറർ അല്ലെങ്കിൽ റിജക്ഷൻ എറർ എന്ന് കൂടി വേണം ഇറ്റ് ഇസ് പ്രോബിലിറ്റി ഓഫ് റിജക്ടിങ് എച്ച് നോട്ട് വെൻ എച്ച് നോട്ട് ഇസ് ട്രൂ ഇതിനെയാണ് നമ്മൾ ആൽഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പ്രോബബിലിറ്റി ഓഫ് റിജക്ടിങ് എച്ച് നോട്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴാണ് നമ്മൾ എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ക്രിട്ടിക്കൽ റീസൺ പഠിച്ചു കഴിഞ്ഞു അല്ലെ എപ്പോഴാണ് എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്യുന്നത് എച്ച് നോട്ടിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ സാമ്പിൾ നമ്മൾ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു അല്ലെ അല്ലെങ്കിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അത് എവിടെ പോകുമ്പോഴാണ് അത് ക്രിട്ടിക്കൽ റീജ്യനിൽ വിഴുമ്പോഴാണ് അത് ക്രിട്ടിക്കൽ റീജിയനിലത്തെ ഒരു എലിമെൻ്റ് ആകുമ്പോഴാണ് എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്യണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്രിട്ടിക്കൽ റീജ്യൻ ഇപ്പോൾ ഇവിടെ കിടക്കുകയാണെന്നു വെച്ചാൽ നമ്മളെ എക്സിൻ്റെ വാല്യൂ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക്കിൻ്റെ വാല്യൂ ക്രിട്ടിക്കൽ റീജ്യന്റെ ഉള്ളിൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റിജക്റ്റ് ചെയ്യുന്നത് അപ്പോൾ റിജക്റ്റിങ് എച്ച് നോട്ട് എപ്പോഴാണ് എക്സ് ദറ്റ് ഇസ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് എൻ എലിമെൻ്റ് ഓഫ് ക്രിട്ടിക്കൽ റീജ്യൻ വെൻ എച്ച് നോട്ട് ഇങ്ങനെയും നമ്മൾ ആൾഫേനെ പറയാം അപ്പോൾ ആൾഫേനെ നമ്മൾ എന്തുകൂടി പേര് പറയും ഇറ്റ്സ് ഓൾസോ കോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ബി സൈസ് ഓഫ് ദി ക്രിട്ടിക്കൽ റീജൻ അങ്ങനെ പവറിനെ നമ്മൾ എങ്ങനെയാണ് പിന്നെ ക്രിട്ടിക്കൽ റീജന്റെ ബേസിസിൽ പറയാൻ പോകുന്നത് വാട്ട് ഇസ് പവർ പവർ ഇസ് വൺ മൈനസ് ബീറ്റ അല്ലേ അതായത് പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എച്ച് നോട്ട് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ആ ഓഫ് റിജക്റ്റിംഗ് എച്ച് നോട്ട് വെൻ എച്ച് വൺ എസ് ടു ഇതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത് അല്ലേ അപ്പം ദറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് റിജക്ടിങ് എച്ച് ആയിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഇറ്റ് ഈസ് എക്സ് എലിമെന്റ് ഓഫ് ക്രിറ്റിക്കൽ റീജൻ വെൻ എച്ച് വൺ എസ് ടു അപ്പം നമുക്ക് പിന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനെയും പവറിനെയും നമുക്ക് ആരെ ടേംസിൽ പറയാം ക്രിട്ടിക്കൽ റീജന്റെ ടേംസിൽ പറയാം പിന്നെ സ്പെസിഫിക് ആയിട്ട് ഓർക്കേണ്ട കാര്യം ആൽഫ ദ സൈസ് ഓഫ് ദ ക്രിട്ടിക്കൽ റീജൻ സൈസ് ഓഫ് ദ ക്രിട്ടിക്കൽ റീജൻ എന്തുകൂടി ആരെ പറയുന്നു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമുക്ക് പറയും അപ്പോൾ ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇത് വെച്ച് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ കേട്ടോ പവറും ഈ രണ്ട് ഫോർമുലാസ് ഓർമ്മിക്കണം പവർ ആൻഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ ടേംസ് ഓഫ് ക്രിട്ടിക്കൽ റീജൻ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നെയ്മൻ പിയേഴ്സൺ ലമ്മയാണ് നെയ്മൻ പിയേഴ്സൺ ലമ്മ ലമ്മൻ പിയേഴ്സൺ ലമ്മ എന്താണ് പറയുന്നത് നമുക്കൊരു ടെസ്റ്റ് നടത്തുകയാണ് അതായത് അവിടെ എച്ച് നോട്ട് നൾ ഹൈപ്പോസിസ് എന്ന് പറയുന്നത് ദ സ്റ്റാറ്റസ് പിന്നെ പോപ്പുലേഷൻ പാരാമീറ്റർ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ നോട്ട് എഗെയിൻസ്റ്റ് ഒരു ആൾട്ടർനേറ്റീവ് ഞാൻ പറയുന്നു തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റാവ് അതായത് നമുക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മളെ പോപ്പുലേഷനെ ആണ് അൺനോൺ പാരമീറ്റർ ഇപ്പം ഞാൻ പറയണ എച്ച് നോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു ടു എഗെൻസ് എച്ച് വൺ തീറ്റ ഇസ് ഈക്വൽ ടു ത്രീ ഇതായിരിക്കും ചിലപ്പോൾ നമ്മൾ നല്ലും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും അപ്പം ഇങ്ങനൊരു ടെസ്റ്റാണ് നമ്മൾ നടത്തുന്നത് അപ്പം നമുക്കിവിടെ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ കാണാനുള്ള ഒരു വഴിയാണ് ആര് പറഞ്ഞു തരുന്നത് ആൻഡ് പിയേഴ്സൺ ലമ്മ പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ടെസ്റ്റ് നടത്തണമെങ്കിൽ നമ്മൾ ഒരു സാമ്പിൾ എടുക്കണു അല്ലെ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഫ്രോം ദി പോപ്പുലേഷൻ ഹാവിങ് ദ പരാമീറ്റർ തീറ്റ അങ്ങനെയുള്ളൊരു റാൻഡം സാമ്പിൾ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അതിൻ്റെ ലൈറ്റ്ലിഹുഡ് ഫംഗ്ഷനാണ് അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഞാൻ ലൈറ്റ്ലിഹുഡ് ഓഫ് ദ സാമ്പിൾ കണ്ടുപിടിക്കുന്നു എന്താ ലൈറ്റ്ലിഹുഡ് ഓഫ് ദി സാമ്പിൾ എൽ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് ഓഫ് എക്സ് കൊമ തീറ്റ അല്ലേ എഫ് ഓഫ് എക്സ് വൺ തീറ്റ ഇൻ ് എഫ് ഓഫ് എക്സ് ടു തീറ്റ എക്സെട്രാ എഫ് ഓഫ് എക്സ് ആൻഡ് തീറ്റ അതായത് ലൈറ്റ്ലിഹുഡ് ഫംഗ്ഷൻ കാണാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ ഈ ലൈറ്റ്ലിഹുഡ് ഓഫ് ദി സാമ്പിൾ കാണുന്നു വെൻ എച്ച് നോട്ട് ഇസ് ട്രൂ എച്ച് നോട്ട് ട്രൂ ആവുമ്പോൾ ഇവിടെ വരുന്ന പരാമീറ്റേഴ്സൊക്കെ വരുമല്ലോ തീറ്റ വരുമ്പോൾ അതിന് ഞാൻ തീറ്റ നോട്ട് എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നു അതായത് ടു കാണിച്ചാൽ ടു എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നു അപ്പോൾ ഞാൻ ലൈറ്റ്ലിഹുഡ് ഓഫ് ദി സാമ്പിൾ ഇപ്പോൾ വെറുമ്പോൾ എക്സ് മാത്രം എഴുതുകയാണ് എക്സ് കോമ ീറ്റ നോട്ട് കാണുന്നു അതുമാതിരി ലൈക്ലിഹുഡ് ഓഫ് ദ സാമ്പിൾ എക്സ് കോമ തീറ്റ വൺ അതായത് എച്ച് വൺ ട്രൂ ആവുമ്പോഴും എച്ച് നോട്ട് ട്രൂ ആവുമ്പോഴുമുള്ള ലൈക്ലിഹുഡ് ഫംഗ്ഷനുകൾ നമ്മൾ കാണുന്നു അപ്പോൾ നമുക്ക് നമ്മളോട് നെയ്മൻഡ് പിയേഴ്സൺ ലെമ്മ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ ദ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജ്യൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് കെ ഇൻ ടു എൽ ഓഫ് എക്സ് ഗവൺ എക്സ് കോമ തീറ്റ വൺ ദ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ ഓഫ് എക്സ് കോമ തീറ്റ നോട്ട് അതായത് കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ കണ്ടുപിടിക്കാനുള്ള വഴി ഈ കണ്ടീഷൻ അനുസരിക്കലാണ് സോ ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് ദിസ് ഇസ് ഈക്വൽ ടു ദ സിഗ്നിഫിക്കൻസിൽ ഇപ്പോൾ ക്രിറ്റിക്കൽ റീജ്യൻ കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് ദാറ്റ് ഫോർ വിച്ച് കെ ഇൻ ടു എൽ എക്സ് തീറ്റ വൺ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു എൽ എക്സ് തീറ്റ നോട്ട് എന്ന് പറയുന്നതാണ് എന്ത് നെയ്മാൻ പിയേഴ്സൺ ലെമ്മ